നവംബർ 16 ഇന്നത്തെ വിശുദ്ധൻ സ്കോട്ട്ലൻഡിലെ വിശുദ്ധ മാർഗരറ്റ്. 1046 ഹംഗറിയിലാണ് വിശുദ്ധ മാർഗരറ്റ് ജനിച്ചത്. വിശുദ്ധയുടെ പിതാവ് നാടുകടത്തപ്പെട്ട് ഒളിവിൽ കഴിയുന്ന സമയമായിരുന്നു അവളുടെ ജനനം. അതിനാൽ തന്നെ തൻ്റെ ചെറുപ്പകാലത്ത് വിശുദ്ധ വളരെയധികം ഭക്തിയിലും ദൈവവിശ്വാസത്തിലുമാണ് വളർന്നിരുന്നത്. കാലങ്ങൾക്ക് ശേഷം വിശുദ്ധയുടെ പിതാവിൻ്റെ അമ്മാവനും ഇംഗ്ലണ്ടിലെ രാജാവുമായ വിശുദ്ധ എഡ്വേർഡ് 3 വിശുദ്ധയുടെ പിതാവിനെ ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു വിളിക്കുകയും ഒരു ഉന്നത പദവി വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. തുടർന്ന് പിതാവിനൊപ്പം മാർഗരറ്റും ഇംഗ്ലണ്ടിലേക്ക് പോയി. എന്നാൽ ഈ ഭാഗ്യം അധികകാലം നീണ്ടു നിന്നില്ല. 1507 മാർഗരറ്റിൻ്റെ പിതാവിൻ്റെ മരണത്തെ തുടർന്ന് മാർഗരറ്റ് മാതാവിനോടൊപ്പം സ്കോട്ട്ലൻഡിലെത്തി. അവിടെ വച്ച് മാതാവിൻ്റെ നിർദ്ദേശപ്രകാരം 1069 മാർഗരറ്റ് സ്കോട്ട്ലൻഡിലെ രാജാവായ മാൽക്കം 3 വിവാഹം ചെയ്തു. അടുത്ത 30 കാലയളവിലുള്ള വിശുദ്ധയുടെ കാരുണ്യ പ്രവൃത്തികളും പരിശുദ്ധ ജീവിതവും മൂലം ഈ രാജ്യം അങ്ങനെ അനുഗ്രഹീതയായി. തൻ്റെ 8 മക്കളെയും വിശുദ്ധ ക്രിസ്തീയ മൂല്യങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നതിന് അവൾ പരിശീലിപ്പിച്ചിരുന്നു. രാജകീയ ജീവിതത്തിൻ്റെ ആഡംബരത്തിൻ്റെ നടുവിലാണെങ്കിലും മാർഗരറ്റ് വളരെ വിശുദ്ധി നിറഞ്ഞ ഒരു ജീവിതമാണ് നയിച്ചിരുന്നത്. പലപ്പോഴും വിശുദ്ധ തൻ്റെ ശരീരത്തിൽ സ്വയം മുറിവുകളുണ്ടാക്കി സ്വയം ശിക്ഷിക്കുമായിരുന്നു. കൂടാതെ ജാഗരണ പ്രാർത്ഥനകളും മറ്റും ഭക്തി നിറഞ്ഞ പ്രാർത്ഥനകളുമായാണ് വിശുദ്ധ രാത്രികളുടെ ഏറിയ പങ്കും അവൾ ചിലവഴിച്ചിരുന്നത്. അയൽക്കാരോടുള്ള, പ്രത്യേകിച്ച് പാവങ്ങളോടുള്ള സ്നേഹമായിരുന്നു വിശുദ്ധയുടെ ഏറ്റവും വലിയ ഗുണം. വിശുദ്ധയുടെ കാരുണ്യ പ്രവൃത്തികൾ ഒരുപാട് ഹതഭാഗ്യരെ സഹായിച്ചിട്ടുണ്ട്. ദിവസം തോറും ഏതാണ്ട് 300 പാവപ്പെട്ടവർക്ക് വിശുദ്ധ ഭക്ഷണം കൊടുത്തിരുന്നു. മാത്രമല്ല, ഭക്ഷണം വിളമ്പുന്നതിൽ പങ്കുചേരുകയും അവരുടെ പാദങ്ങൾ കഴുകുകയും മുറിവുകളിൽ ചുംബിക്കുകയും ചെയ്യുമായിരുന്നു. മാർഗരറ്റ് രാജ്ഞിയാണ് സ്കോട്ട്ലൻഡിൻ്റെ 2 മധ്യസ്ഥ. വിശുദ്ധയുടെ കൈവശമിരുന്ന സുവിശേഷത്തിൻ്റെ പകർപ്പ് ഇപ്പോഴും ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ ബോട്ട്ലെയ്ൻ ലൈബ്രറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്.